എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ ശ്ലോകം 75. പ്രകൃതി ജലം തനുഭേനം ആഴിയാത്മാ അഹമഹമെന്ന് അലയുന്ന ദൂർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാ അമൃതായതിങ്ങു നൂനം. ഇനി ആകെ ഈ സംസാരത്തെ ഒരു സമുദ്രമായി ഗുരുദേവൻ രൂപണം ചെയ്യുക. ഇത്തരം മനോഹരങ്ങളായ രൂപകങ്ങൾ ആത്മോപദേശ ശതകം തുടങ്ങിയ കൃതികളിൽ ധാരാളം കാണാം. ഗുരുദേവന്റെ കവിതാമാധുരിയും സാഹിത്യ ഭംഗിയും ഒക്കെ തെളിയിക്കുന്ന ശ്ലോകങ്ങളാണ് ഇത്തരം ശ്ലോകങ്ങൾ. ഈ സംസാരം ഒരു സമുദ്രമാണ്, സംസാര സമുദ്രം. പ്രകൃതി ജലം, ഈ സമുദ്രത്തിലെ ജലമെന്താ? പ്രകൃതി മായ, മായയാണ് ഇതിലെ ജലം. പ്രകൃതി ജലം തനു ഭേനം, ഇതിലെ ശരീരം എന്താണ്? തനു ഭേനം പദയാണ് ഇതിലെ കട്ടുപിടിച്ച ശരീരം. ഈ ജലത്തിലും കട്ടുപിടിച്ച ജലം ഉണ്ടല്ലോ, അത് സമുദ്രത്തിൽ പത പൊന്തുന്നത് പോലെ ബോധത്തിൽ ബോധസമുദ്രം സമുദ്രത്തിൽ പൊന്തിയിരിക്കുന്ന ഒരു പതയാണ്. പ്രകൃതി ജലം തനുഭേനം ആഴി ആത്മാവ്, ആത്മാവ് ബ്രഹ്മം. ആഴി, ആഴി എന്ന് പറഞ്ഞാൽ ജലത്തെ താങ്ങി നിൽക്കുന്ന ദൃഢമായ കര, അതാണ് ആഴി. അല്ലാതെ ഇവിടെ ആഴി എന്ന് പറഞ്ഞാൽ ജലം അല്ല, ജലത്തെ താങ്ങി നിൽക്കുന്ന കര. വാസ്തവത്തിൽ ആ കരയ്ക്ക് കര ജലത്തെ താങ്ങി നിൽക്കുന്നു എങ്കിലും ജലത്തിൻ്റെ ചഞ്ചലതയോ കുഴപ്പങ്ങളോ ഒന്നും കരയ്ക്കില്ല. കരയിലെത്തുമ്പോഴാണ് സമുദ്രത്തെ കടന്നു എന്ന തോന്നൽ. അതുപോലെ ആത്മാവിനെ സർവത്ര ബ്രഹ്മത്തെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ മറുവരെത്തി, ജീവിതത്തിൽ എത്തേണ്ടിടത്തെത്തി എന്ന തോന്നൽ അപ്പോഴാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ആഴി, ആഴി എന്ന് പറയുന്നത് കരയാണ്. അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ജലം വരെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ആഴി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സമുദ്രം, സമുദ്രത്തിലെ വെള്ളത്തെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ അതല്ല, ജഗത്തിനെ താങ്ങി നിൽക്കുന്ന അതിൻ്റെ അധിഷ്ഠാനം, ചലനമില്ലാത്ത ബ്രഹ്മം, വെള്ളത്തെ താങ്ങി നിൽക്കുന്ന ദൃഢമായ സമുദ്രത്തിൻ്റെ കര, ആ കരയാണ് ഇവിടുത്തെ ആഴി. പ്രകൃതി ജലം തനുഭേനം ആഴി ആത്മാവ് അഹം അഹമെന്ന് അലയുന്ന ദൂർമിജാലം. ഞാൻ ഞാൻ എന്നിങ്ങനെ നിരവധി ജീവന്മാരുടെ ചലനമാണ് തിര. ഈ സമുദ്രത്തിലെ സംസാരമാകുന്ന സമുദ്രത്തിലെ തിര വളരെ അർത്ഥവത്തായ രൂപകം. ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് നിരവധി ജീവന്മാർ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിശ്ചയമില്ല. എവിടുന്നോ പൊന്തി വരുന്നു സമുദ്രത്തിലെ തിരകൾ, വെള്ളത്തിൽ പൊന്തി വരുന്നു. എന്തിനു പൊന്തുന്നു എന്ന് നിശ്ചയമില്ല. പക്ഷേ സദാ അലഞ്ഞ്
ഇങ്ങനെ ചഞ്ചലമായി വർദ്ധിക്കുന്നു തിരകൾ. അതുപോലെയാണ് ഈ സംസാര സമുദ്രത്തിൽ ജീവന്മാർ, ഞാൻ ഞാനെന്ന് നമ്മുടെ ഉള്ളിലൊക്കെ അനുഭവപ്പെടുന്ന ജീവന്മാർ എന്തിനോ വേണ്ടി അലയുന്നു. നേരം വെളുത്താൽ അഥവാ ജനനം മുതൽ മരണം വരെ അലയുന്നു. അതല്ലേ ഇവിടെ കാണുക? എന്തിനാണ് അലയുന്നത് എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എന്തിനാണ് അലയുന്നത് എന്നൊരു നിശ്ചയമില്ല. ആ വാസിഷ്ഠത്തിൽ ഒരു ഒരു കഥയുണ്ട്. വസിഷ്ഠൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ആളുകൾ നല്ല ഇരുമ്പൊലൊക്കെ എടുത്ത് മുതുകിൽ അടിക്കുക, അവരുടെ മുതുകിൽ തന്നെത്താനെ അടിക്കുക, തന്നെത്താനെ അടിച്ചിട്ട് ഓടുക. ഓടിയിട്ട് ഏതെങ്കിലും ഒരു കുഴിയിൽ ചെന്ന് വീഴും, കുറെ നാൾ അവിടെ കിടക്കും, പിന്നെ പതുക്കെ അവിടുന്ന് എണീക്കും. എണീറ്റ് കരയിൽ വന്ന് വീണ്ടും ഓലക്കെടുത്ത് മുതുകിലാട്ടിക്കും ഓടും. അപ്പൊ വസിഷ്ഠൻ ഇത് കണ്ടിട്ട് ഇടാ ഇതെന്തൊരു നേരം നോക്കാണ്, എന്തിനാണ് ഇവരിങ്ങനെ ഓലക്ക കൊണ്ട് മുതുകിലടിക്കുന്നത്? എന്നിട്ട് ഓടി ഓടി ഒരിടത്ത് വീഴുക, വീണ്ടും അവിടുന്ന് എണീക്കുക, എണീറ്റാറുടൻ വീണ്ടും മുതുകിലടിക്കുക. അദ്ദേഹം ചിലരെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു, എന്തിനാ ഇയാളിങ്ങനെ കുതിരയിലടിച്ചിട്ട് ഓടുന്നത്? ചിലര് പറഞ്ഞു വലിയ ദേഷ്യത്തോടു കൂടി, എടോ മാറി നിൽക്കും, ആ ചോദിക്കുന്ന ഇയാൾ ആരാ ചോദിക്കാൻ, എന്റെ മനസ്സ്. അങ്ങനെയാണ് ഇവിടെ ചില യുക്തിവാദികളും ഒക്കെ ഉണ്ട്. ആത്മാവ് ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട, ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ ഈ മട്ടിൽ തന്നെ പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ വസിഷ്ഠൻ പലരോടും ചോദിച്ചു, എന്തിനാണ് കുഞ്ഞെ ഇങ്ങനെ ചെയ്യുന്നത്? മാറി നിൽക്കും മാറി നിൽക്കും, അതൊന്നും ചോദിക്കണ്ട, ഞങ്ങളെ ഇഷ്ടം. ചിലര് കേൾക്കാൻ ഒരുപ്പെട്ടു. വസിഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ, ഇതൊരു പ്രയോജനമില്ലല്ലോ, ചില കുഴിയിൽ ചെന്ന് വീഴുക, അതായത് മരിക്കുക, വേറൊരു ലോകത്തെത്തുക, വീണ്ടും ജനിക്കുക, ജനിച്ചാൽ ഉടൻ തന്നെ ഈ നെട്ടോട്ടം. കുഞ്ഞ് ഇതെന്തിനാണ്? ചിലര് കേൾക്കാൻ ഭാവിച്ചു, അവർ ചിന്തിച്ചു. ചിന്തിച്ചതോടുകൂടി മുതുകിലടിക്കുന്ന ആ ഇരുമ്പുളക്ക അവരുടെ കയ്യിൽ നിന്നും താഴെ വീണു. അവരുടെ അവയവങ്ങൾ ഓരോന്നായി വീണു. അവരൊക്കെ ആത്മാനുഭവം നേടി തൃപ്തരായി എന്നാണ് വസിഷ്ഠൻ പറയുന്നത്. ഇവിടെ ഇത് തന്നെയാണ് കാണുന്നത്. എവിടെയായാലും അമേരിക്കയിലായാലും ശരി, ചന്ദ്രനിലോ സൂര്യനിലോ ആയാലും ശരി, അല്ലെങ്കിൽ ചന്ദ്രനും സൂര്യനുമായാലും ശരി, ഇതാണ് വസ്തുത. ഇപ്പൊ സൂര്യൻ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നു. എന്തിനാ ചലിക്കുന്നത്? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ തന്നെ സൂര്യൻ എന്ത് പറയാനുണ്ട്? മാറി നിൽക്കണോ എന്റെ മനസ്സ്? കാരണം ഇന്ന് വരെ ചലനം നിർത്തിയിട്ടില്ല സൂര്യൻ, സദാ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്തൊരു പ്രതിഭാസം ഇത്! കാളിദാസൻ പറയും, സൂര്യൻ തന്റെ തേരിൽ ഒരിക്കലേ കുതിരകളെ കെട്ടിയിട്ടുള്ളൂ. എന്താ കാര്യം? പിന്നെ അഴിക്കേണ്ടി വന്നിട്ടില്ല, അന്ന് മുതൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നതാണ്, ഇതെന്തൊരു പ്രതിഭാസം, ഇതെന്തിന്? ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനം. ഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അങ്ങനെ തന്നെ, ഈ ജലദൃശ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, ജനിക്കും ചലിക്കും, ചലനമാണ് കർമ്മമാണ് സകല ജലരൂപങ്ങളുടെയും പ്രധാന ഘടകം. ചലനത്തിൽ ഉണ്ടാകുന്നു, ചലനത്തിൽ നിൽക്കുന്നു, ചലനത്തിൽ അവസാനിക്കുന്നു, വീണ്ടും ചലിക്കുന്നു. ഇതല്ലേ നമ്മൾ കാണുന്നത്? ഇതെവിടം വരെ തുടരും? ഗുരുദേവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അറിയുന്ന ബോധം
ഈ ജഡദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമാണ്, അതിന് ചലനമില്ല, അതാനന്ദനിധിയാണ് എന്നറിയുന്നത് വരെ ഈ ചലനം തുടരും. അതാണ് അതുവരെ സംസാര സമുദ്രത്തിലെ ഈ തിരകൾ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ബ്രഹ്മാനുഭവം നേടുന്നത് വരെ. ബ്രഹ്മമാകട്ടെ നിശ്ചലമാണ്, ആനന്ദനിധിയാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ്, നമ്മളൊക്കെ അത് തന്നെയാണ്. അത് അനുഭവപ്പെടുത്തുന്നത് വരെ ഈ അഹമഹമെന്ന് അലയുന്ന ദൂർമിജാലം, ഞാൻ ഞാനെന്നിങ്ങനെ ജീവഭാവേന ചലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ സംസാര സമുദ്രത്തിലെ തിരകളാണ്. അഹമതരാറും അറിവൊക്കെ മുത്ത്, വലിയ വലിയ അറിവുകൾ കിട്ടുന്നുണ്ടല്ലോ. കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള അറിവ് വരെ നമുക്കിന്ന് കിട്ടി. പക്ഷെ ഈ അറിവൊക്കെ എവിടുന്ന് കിട്ടി? ഈ അനന്തമായ ബോധ സമുദ്രത്തിനടിയിൽ കിടക്കുന്ന രത്നങ്ങളാണ്. അവ പെറുക്കിയെടുക്കുന്നു, അല്ലാതെ പുതിയ അറിവൊന്നും ഒരിടത്തു നിന്നും ആരും ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ബോധമില്ലാതെ ആർക്കെന്തറിവുണ്ടാവാനാണ്? എല്ലാ അറിവുകളും ബോധത്തിന്റെ വക. കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന അറിവുമത്, മറ്റെന്തുണ്ടാക്കും, ചന്ദ്രനിൽ പോകുന്ന അറിവുമത്, എല്ലാ അറിവും അകമലർന്നരാറുന്ന അറിവൊക്കെ മുത്തുതാൻ ഇലതീരാത്ത രത്നങ്ങൾ സമുദ്രത്തിനടിയിൽ കിടപ്പുണ്ട്. ഈ സംസാര സമുദ്രത്തിനടിയിൽ കിടക്കുന്ന വിലതീരാത്ത രത്നങ്ങളാണ് ഇന്ന് ശാസ്ത്ര രൂപത്തിലും മറ്റും ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ. അങ്ങനെ മുത്തു താൻ താൻ നുകരുവതാം അമൃതായത്തിൽ നൂനം. ഈ സമുദ്രത്തിൽ നിന്നാണല്ലോ അമൃത് കിട്ടുന്നത്. എന്താണ് അമൃത്? ഓരോരുത്തരും അനുഭവിക്കുന്ന ആനന്ദം. താൻ നുകരുവതാം, നുകരുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക. താൻ ആനന്ദിക്കുന്ന അവസരത്തിൽ കിട്ടുന്ന ആനന്ദമാണ് ഈ സമുദ്രത്തിലെ അമൃത. ഏതാനന്ദവും ബ്രഹ്മത്തിന്റെ വകയാണ്. നിങ്ങള് എന്ത് ചെയ്ത് എപ്പോൾ അനുഭവിക്കുന്ന ആനന്ദവും ബ്രഹ്മത്തിൻ്റെതാണ്. ചില കൃത്രിമ ഉപായങ്ങളിൽ കൂടി തൽക്കാലം അല്പനേരം ആനന്ദിക്കുന്നു, ഉപായങ്ങൾ മാറുമ്പോൾ ആനന്ദവും പോകുന്നു. വാസ്തവത്തിൽ മനസ്സിനെ സത്യബോധമുള്ളതാക്കി ഏകത്വം അഭ്യസിപ്പിക്കാമെങ്കിൽ ഈ ആനന്ദം പുറത്തൊന്നിനെയും ആശ്രയിക്കാതെ തന്നെ സദാ ഒരാൾക്ക് അനുഭവപ്പെടും. പക്ഷെ അത് പലർക്കും അറിഞ്ഞുകൂടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആയിരമായിരം ആളുകളിൽ ഒരാൾ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. മറ്റുള്ളവരും ഒക്കെ ബ്രഹ്മത്തെ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ആനന്ദം ആനന്ദം ബ്രഹ്മത്തിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടായിരിക്കും അല്പനേരം ആനന്ദിക്കുന്നത്, ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും. അങ്ങനെ എന്ത് ചെയ്തും ആരനുഭവിക്കുന്ന എത്ര നിസ്സാരമായ ആനന്ദവും ബ്രഹ്മാനന്ദമാണ്, ബ്രഹ്മത്തിൻ്റെ വകയാണ്. പക്ഷെ അത് വേണ്ടവണ്ണം എങ്ങനെ അനുഭവിക്കണം, ഏത് ഉപായം കൊണ്ട് കണ്ടെത്തണം എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് ആനന്ദിപ്പിച്ചത് പുറമേ ഉള്ള വസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പാട്ടാണ് ആനന്ദിപ്പിച്ചത്, ഭക്ഷണമാണ് ആനന്ദിപ്പിച്ചത് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ആ പുറമേ ഉള്ള വിഷയങ്ങളുടെ പിന്നാലെ വീണ്ടും വീണ്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ അവസാനിക്കും? വിഷയങ്ങൾ ജലങ്ങളാണ്, അവയ്ക്ക് നമ്മെ ആനന്ദിപ്പിക്കാനുള്ള കഴിവില്ല. അവയിൽ മനസ്സേകാഗ്രപ്പെടുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ആത്മാവിന്റെ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒഴിവാക്കിയാൽ ഈ ആനന്ദം നിരന്തരമായി അനുഭവിക്കാൻ കഴിയും. ബോധം ജലമല്ല, ജലത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ബോധം.
ജഡവുമായി ബോധത്തിന് ഒരു ബന്ധവുമില്ല എന്നറിഞ്ഞ് ശുദ്ധ ബോധാനുഭവം നേടുന്നതുവരെ ഈ അലച്ചിൽ ജീവന്റെ അലച്ചിൽ ജീവനാകുന്ന തിരയുടെ അലച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അറിവുകളൊക്കെ അതിലെ രത്നങ്ങളാണ്, ആനന്ദങ്ങളൊക്കെ ആ സമുദ്രത്തിൽ നിന്നും കിട്ടുന്ന അമൃതമാണ്. അത് മനോഹരമായ ഒരു രൂപകമാണ്. സംസാരത്തെ ഒരു സമുദ്രമായി ഈ ദൈവം രൂപണം ചെയ്തിരിക്കുന്നു. എല്ലാം ഇതിൽ അടങ്ങുന്നു. പ്രകൃതി ജലം, മായയാണ് ജലം, തനു ഫേനം കട്ടിപിടിച്ച ജലം, അതാണ് തനു ശരീരം, അത് ഫേനം സമുദ്രത്തിൽ കാണുന്ന പത ആഴി ആത്മ ദൃഢമായ വെള്ളത്തെ താങ്ങി നിൽക്കുന്ന കരയാണ് ആത്മാവ്. അഹം അഹം നലയുന്ന ദൂർമിജാലം ഞാൻ ഞാൻ എന്നിങ്ങനെ സദാ അലഞ്ഞു തിരിയുന്ന ജീവൻ ഈ സമുദ്രത്തിലെ തിരയാണ്. അകമലരാറിവൊക്കെ അകമലരിൽ പ്രകടമാകുന്ന മഹാബുദ്ധിമാന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കലാകാരന്മാരുടെ കലാരൂപങ്ങൾ, സാഹിത്യകാരന്മാരുടെ സാഹിത്യകൃതികൾ, ഇവയൊക്കെ മുത്ത് ഈ സമുദ്രത്തിൽ, ബോധസമുദ്രത്തിൽ, സംസാരസമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിലതീരാത്ത മുത്തുകളാണ്. താൻ നുകരുവ താം അമൃത്, താൻ അനുഭവിക്കുന്ന ആനന്ദമാണ് ഇവിടെ നിന്ന് കിട്ടുന്ന അമൃത്. അമൃത് ആയതിങ്ങ് നൂനം, ഇതാണ് ചുരുക്കത്തിൽ ഈ സംസാര സമുദ്രത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം. ഇവിടെ വസ്തു പൂർണ്ണമായി ഗ്രഹിക്കപ്പെട്ടാൽ പിന്നെ ഒരു സമുദ്രത്തിൻ്റെ രൂപണം തന്നെ ആവശ്യമില്ല. ഒന്നിൽ പലത് സമുദ്രമായി കാണുന്ന സർവവും ഒന്ന് ബോധം, പലതായി കാണുന്ന സമുദ്രത്തിൽ ഒന്ന്, ഒന്നിൽ പലത് പലതിൽ ഒന്ന്. ഇത് ഉറപ്പു വന്നാൽ എവിടെ എന്തു വേണോ കണ്ടോട്ടെ, സർവം ബ്രഹ്മമയം. എന്ത് കണ്ടാലും സമയാശ്രയിച്ചുള്ളിൽ, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പുറത്തൊന്നും ആരോടും പറയണ്ട, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അന്യരെ ശല്യപ്പെടുത്തില്ലെങ്കിൽ ശല്യപ്പെടുത്തണം. ഇത് നമ്മുടെ ഒരു രഹസ്യം. കൃഷ്ണൻ ആവർത്തിച്ച് പറയും, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം. ഞാനൊന്ന് തീരുമാനിച്ചു, എങ്ങോട്ട് നോക്കിയാലും ശരി, എന്ത് കണ്ടാലും ശരി, അവർക്ക് എന്താ ബ്രഹ്മം, ഇതെന്താ ബ്രഹ്മം. പൂർണ്ണമത പൂർണ്ണമിതൻ പൂർണ്ണ പൂർണ്ണമുദ്ദേശ്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഗുരുദേവന്റെ അതിലളിതങ്ങളായ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഈ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.